ഏവർക്കും ഡി വി ഡി റിലീസ് മേഡി ഏറ്റവും മുതലൊരു നമസ്കാരം. ഇന്ന് വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് 12th മൻ എന്ന മലയാള ചിത്രത്തിൻ്റെ റിവ്യൂമായിട്ടാണ്. വീഡിയോയിൽ കൊനുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക. ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ, ഉണ്ണിമുകുന്ദൻ, അനുശ്രീ, അനുസിദ്ധാര എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിത്തി ഇന്ന് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഡയറക്റ്റ് ഒ ടി ടി റിലീസ് ചെയ്ത മലയാള ചിത്രമായിരുന്നു 12th മാൻ. ഞാൻ ഏറെ ആകാംക്ഷയോടെയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസിനായി കാത്തിരുന്നത്. ചിത്രത്തെപ്പറ്റി ഒന്നും തന്നെ പറയാനില്ല. അതിഗംഭീരമായ ഒരു മികച്ച ത്രില്ലർ ചിത്രത്തിനാണ് 12th മാൻ എന്ന മലയാള ചിത്രം. 12th മാൻ എന്ന മലയാള ചിത്രത്തിൻ്റെ ഒരു വള്ളേ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ, കുറച്ച് കൂട്ടുകാർ ചേർന്ന് ഒരു ഗസ്റ്റ് ഹൗസിൽ ഒരു ഫംഗ്ഷൻ വെക്കുകയാണ്. ഈ ഫംഗ്ഷനിടയിൽ ലാലട്ടൻ എത്തിച്ചേരുകയാണ്. അപ്പോൾ അവിടെ ചില സംഭവങ്ങൾ നടക്കുകയാണ്. പിന്നീട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ലാലട്ടൻ മറികടന്നത്, അവസാനം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയോ എന്നൊക്കെയാണ് ചിത്രത്തിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ചിത്രത്തിൻ്റെ കൂടുതൽ കഥ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം 12th മാൻ എന്ന മലയാള ചിത്രം എന്താണ് നിങ്ങൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇനി ചിത്രത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ നോക്കിയാൽ, ചിത്രത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നല്ല മികച്ച രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം 12th മാൻ എന്ന മലയാള ചിത്രം ലാലട്ടൻ്റെ കരിയറിലെ ഒരു വ്യത്യസ്തമായ ഒരു വേഷ പകർച്ച തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. എന്തുകൊണ്ട് 12th മാൻ എന്ന മലയാള ചിത്രം ഒരു മികച്ച ക്രൈം ത്രില്ലർ തന്നെയാണ്. ചിത്രത്തിൻ്റെ ബീജം ഒക്കെ വളരെ നല്ല രീതിയിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോടൊപ്പം ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട്. എന്തുകൊണ്ടും എല്ലാ കുടുംബ പ്രേക്ഷകരും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ചിത്രം ജിത്തു ജോസഫ് എടുത്തിട്ടുള്ളത്. എന്തായാലും ചിത്രത്തിൻ്റെ കൂടുതൽ അപ്ഡേറ്റിനായി നമുക്ക് കാത്തിരിക്കാം. ആരെങ്കിലും 12th മാൻ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.